അങ്ങനെ റോക്കിയെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും എന്നേക്കുമായി പുറത്താക്കിയിരിക്കുകയാണ് അതെ ബിഗ് ബോസ് പറഞ്ഞു റോക്കി ഈ വീട്ടിൽ നിങ്ങൾ ചെയ്തത് പരമാവധി എന്താ കടക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്തെ നിയമലംഘനമാണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഈ വീട്ടിൽ നിന്നും എന്നേക്കുമായി പുറത്താക്കുന്നു കരഞ്ഞു വിളിച്ചുകൊണ്ട് വീട്ടുകാർ എല്ലാവരും കരഞ്ഞു വിളിക്കുകയാണ് അയ്യോ റോക്കിയോ ഒരു തവണ എങ്കിലും കാണാൻ പറ്റിയില്ലല്ലോ ഇങ്ങനെ പോവേണ്ട ആളായിരുന്നോ എന്നെല്ലാം ചോദിച്ച് എല്ലാവരും കരഞ്ഞു വിളിക്കുകയാണ് ജാൻമണിയൊക്കെ ഭയങ്കര കരച്ചിലാണ് അൻസിബ ഋഷി എല്ലാവരും ഭയങ്കര കരച്ചിലാണ് പക്ഷെ സിജോ പറയുന്നത് എനിക്ക് പരാതിയില്ല ബിഗ് ബോസ് ഏർ തിരിച്ചു വര വിളിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ തിരിച്ചു വരാൻ പറ്റുമോ എന്നുള്ള അർത്ഥത്തിലാണ് സിജോ പറയുന്നത് ബിഗ് ബോസ് എനിക്ക് പരാതി ഇല്ല അവൻ അന്നേരത്തെ ദേശത്തിൽ കാണിച്ചതായിരിക്കും എനിക്ക് പരാതി ഒന്നും തന്നെ ഇല്ല ഞാൻ അവനെ ചതിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല എന്ന് പറയുന്നു വീട്ടുകാരെല്ലാവരും കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവം എന്താണ് നടക്കുന്നത് പറയാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണ് കാണുന്നത് സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ബെൽ ലൈക്കൻ കൂടി ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വേഗം വന്നതേ കിട്ടത്തുള്ളൂ അതോടൊപ്പം തന്നെ എൻ്റെ എഫ് ബി പേജും ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ആയത് മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അങ്ങനെ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജിൻഡോയെ കൺഫ് റൂമിൽ പോയിട്ട് എല്ലാവരും ഈ നടന്ന സംഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു അടി ആ ഒരു ടൈമിൽ ഉണ്ടാവുന്നത് കാരണം എല്ലാം നല്ല ഹെൽത്തി കോൺവെർസേഷൻ ആയിട്ടാണ് പ്രൊവോക്കേഷൻസ് ഒരുപാട് ഉണ്ടാവാറുണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടി പറയാറുണ്ട് ഇതിനു മുമ്പും റോക്കി എല്ലായിടത്തും കവാറടിച്ച് പൊട്ടിക്കും മുപ്പത്തിരണ്ട് പല്ലടിച്ച് താഴെയിടും എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇങ്ങനൊരു സംഭവം ഇങ്ങനൊരു ഇൻസിഡന്റ് നടക്കുന്നത് ആരും പ്രതീക്ഷിക്കുന്ന പോലുമില്ല അപ്പോൾ എല്ലാവരും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈവൻ ഡ്രസ്മിനായാലും ജാസ്മിൻ ആയാലും ജാൻമണിയായാലും എല്ലാവരും ും സംസാരിച്ചോണ്ടിരിക്കയാണ് ഋഷിയൊക്കെ പറയുന്നത് തിരിച്ചു വരും തിരിച്ചുവരും ആയിരിക്കും അല്ലേ അപ്പൊ മുമ്പത്തെ സീസണില് പോയിട്ടുണ്ട് എന്നിരുന്നാലും തിരിച്ചു വരുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് റോക്കി ഇതേ സമയം കൺഫഷൻ റൂമിലാണ് ബിഗ് ബോസ് ഒന്നും തന്നെ മിണ്ടുന്നില്ല ഒരു ഉപ്പി വെള്ളം അവിടെ ഇരിക്കുന്നുണ്ട് എടുത്ത് കുടിക്കണം ഇനി വെള്ളം വേണമെങ്കിൽ തരാമെന്ന് പറയുന്നത് റോക്കി കതച്ച് കരയാണ് ഞാൻ എനിക്ക് പറ്റിപ്പോയി പ്ലീസ് സിജോയുടെ അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും സിജോടെ കൂട്ടുകാരുടെ അടുത്തും നാട്ടുകടുത്തും ഞാൻ ഒരുപാട് മാപ്പ് പറയുന്നു ഞാൻ ഇന്ന് വരെ ഇവിടെ വന്നിട്ട് ആരോടും മാപ്പ് പറഞ്ഞിട്ടില്ല ഞാൻ ആദ്യമായിട്ട് മാപ്പ് പറയുന്നത് ഞാൻ ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഞാൻ ആരോടും ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല പറ്റിപ്പോയതാണ് എന്നെല്ലാം റോക്കി പറയുന്നുണ്ട് അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് ബിഗ് ബോസ് പറയുന്നുണ്ട് റോക്കി ഇപ്പം നിങ്ങൾ ഈ വീട്ടിൽ ചെയ്യാവുന്നതിൻ്റെ പരമാവധി അതിരുകൾ ഭേദിച്ചിരിക്കുകയാണ് ഏറ്റവും വലിയ ഒരു എന്താ പറയുക മോശപ്പെട്ട ഒരു പ്രവൃത്തിയാണ് നിങ്ങളെ വീട്ടിൽ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി ഇവിടെ തുടരാൻ പറ്റില്ല നിങ്ങളെ എന്നേക്കുമായിട്ട് പുറത്താക്കുകയാണ് എന്ന് ബിഗ് ബോസ് കൺഫൻഷൻ റൂമിൽ അനൗൺസ് ചെയ്യുന്നു ഇന്നലെ ഇടതു വർഷത്തുള്ള ബാധയിലൂടെ പോകാൻ പറയുന്നു റോക്കിയുടെ കണ്ണ് കെട്ടി കൊണ്ടുപോകുകയാണ് ഇനി റോക്കിയെ അവിടെ ഒരു റൂമിൽ പാർപ്പിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ പറ്റിയത് ഇനി അവിടെ നിന്ന് പുറത്തായോ അല്ലെങ്കിൽ തിരിച്ച് വീണ്ടും നാട്ടിലേക്ക് വന്നോ എന്നുള്ള തീരുമാനമൊന്നും അറിഞ്ഞിട്ടില്ല ബോർഡ് മീറ്റിംഗ് എന്താണെന്നുള്ള കാര്യം അറിയില്ല പക്ഷേ ബിഗ് ബോസ് പറയുന്നത് എന്നേക്കുമായിട്ട് പുറത്താക്കിയെന്നാണ് പക്ഷേ എന്നേക്കുമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നേക്കുമായിട്ട് പുറത്താക്കിയിട്ടില്ല കാരണം ബോർഡ് മീറ്റിംഗ് ഒന്നും തന്നെ ഫൈനലൈസ്ഡ് ആയിട്ടില്ലെന്നാണ് അറിയാൻ പറ്റുന്നത് ചിലപ്പോൾ ഇന്നങ്ങനെ ആയിട്ടുണ്ടാവാം ബോർഡ് മീറ്റിങ്ങിൽ എന്ത് തീരുമാനിക്കുന്നു എന്ന് അറിയാൻ പറ്റത്തില്ല നമ്മുടെ ഹിന്ദി ബിഗ് ബോസ് ഒക്കെ ആണെങ്കിൽ കണ്ടസ്റ്റൻസ് ഇതുപോലെ ഫിസിക്കൽ അസോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ തിരിച്ചു കൊണ്ടുവരും മലയാളം ബിഗ് ബോസ് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ സീസണിലൊക്കെ പിന്നെ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കും കാരണം ഇത്രപോലും സംഭവിക്കാതെയാണ് കഴിഞ്ഞ സീസണുകളൊക്കെ ഇജക്ഷൻ നടന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സീസണിൽ ഇജക്ഷൻ നടന്നിട്ടതിനെ പിൻവലിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ഈ ഒരു സീസണിലാണ് ഫിസിക്കൽ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഒരു ഭയങ്കരമായ ഒരു അക്രമം നടന്ന ഈ ഒരു സീസണിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിസിക്കൽ അസോൾട്ട് നടന്ന ആളെ ചെയ്ത ആളെ തിരിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയ ഒരു വിവാദമായിട്ട് മാറും ഓൾറെഡി ഇപ്പം ജാസ്മിൻ്റെ കോൺട്രവേഴ്സീസ് തന്നെ ബിഗ് ബോസ് ഭയങ്കര പാർഷ്വാലിറ്റി കാണിക്കുന്നു എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ നടന്ന സംഭവം നമ്മൾ കണ്ടതാണ് സോ അതങ്ങനെ നിൽക്കുവാണ് അപ്പോൾ ബിഗ് ബോസ് എന്നൊരു വീട്ടുകാരെ വിളിച്ചത് അനൗൺസ് ചെയ്യുന്നുണ്ട് റോക്കി എന്നൊക്കെ ആയിട്ട് പുറത്താക്കി എന്നുള്ള കാര്യം സിജോ പറയുന്നുണ്ട് ബിഗ് ബോസ് എനിക്ക് പരാതി ഒന്നും തന്നെ ഇല്ല അപ്പോൾ ബിഗ് ബോസ് എല്ലാവരുടെ അടുത്തും പിരിഞ്ഞു പോകാൻ പറയുന്നു ഋഷി മൻസിബയും കരയുകയാണ് എന്നിട്ട് റോക്കി പറയണത് എനിക്ക് ഒരു പരാതിയില്ല ഞാൻ നിന്നെ ചതികുഴിയിലാക്കാൻ നോക്കിയിട്ടില്ല ടാസ്ക് വണ്ണിൽ നീ പറയും പോലെ ഞാൻ നിന്റെ ഇതിലെ തന്നെ കൊണ്ടിടാനാണ് നോക്കിയത് പക്ഷേ ഞാൻ നിനക്ക് തന്നെ തന്നേനെ എനിക്ക് നിന്റെ നിന്നടുത്തൊരു വിരോധവും ഇല്ല നീ തിരിച്ചു വരണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം നീ എൻ്റെ അടുത്ത് വീണ്ടും ഉണ്ടോയെന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് റോക്കിയുടെ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യുന്നു സിജോയുടെ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യുന്നു എല്ലാവരും പൊട്ടിക്കറയുകയാണ് റോക്കി പോയെ ജാൻവണിയൊക്കെ അലറി വിളിച്ച് എനിക്കൊരു ഒരു തവണ ഒന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കരയാണ് പക്ഷെ എന്നോറ കൊത്തിത്തിരിക്കുകയാണ് സിജോ വന്ന് ഇവിടെ പറഞ്ഞത് കേട്ടാ സിജോ അവർ രണ്ടു ഒരു ഫ്രണ്ട്സാണ് ഒരു പ്രോബ്ലം ഇല്ലായെന്ന് എന്തിനാണ് ഫ്രണ്ട്സ് അവരമ്മിൽ ഒരു ഫ്രണ്ട്സും അല്ല ഈ സിജോ ആവശ്യമില്ല ഞാൻ പറഞ്ഞല്ലേ ഈ വീട്ടിൽ പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ പറയുന്ന റോക്കി ആ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയാണ് പേഴ്സണൽ ഗ്രഡ്ജാണ് അതുപോലെ ഉള്ള ഒരു വ്യക്തിയാണ് നോറ അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴേ ഞാൻ പറയുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന ജാസ്മിനും സിജോയും ഇവർ രണ്ട് പേരും പേഴ്സണൽ ഗ്രഡ്ജ് വെക്കാറില്ല ഗബ്രിയുടെ കാര്യം ഞാൻ ഒന്നും പറയുന്നില്ല ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് പക്ഷേ ജാസ്മിനും സിജോയും പേഴ്സണൽ ഗ്രഡ്ജ് വെക്കാത്ത ആൾക്കാരാണ് ഈവൺ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോഴും ഫസ്റ്റ് സിജോയുടെ അടുത്ത് വരികയും ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും സിജോയ്ക്ക് സിജോ പോട്ടെ നീ സമാധാനായിട്ടിരിക്ക പടച്ചോന്റെ വിധി ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് സിജോ ആശ്വസിഫിയൊക്കെ ചെയ്ത ജാസ്മിനാണ് സിജോയും നേരെ അതുപോലെ ചെയ്യാറുണ്ട് എന്തെങ്കിലും കേസ് ഒന്ന് കഴിഞ്ഞാൽ ഗെയിമിന് ഗെയിമിന്റെ ഭാഗമായിട്ട് കളഞ്ഞില്ലാതെ വേറെ പേഴ്സണൽ ഗഡ്ജി ഒന്നും വയ്ക്കാറില്ല പക്ഷെ അതേസമയം പറയുന്ന റോക്കി ജാൻമണി അൻസിബ പിന്നെ എന്താണ് നോറയൊക്കെ ഭയങ്കര പേഴ്സണൽ ഗഡ്ജ് വെക്കുന്ന ആൾക്കാരാണ് ഞാൻ എപ്പിസോഡ് വൺ മുതലേ നിങ്ങളോട് പറയുന്ന കാര്യമാണ് പിന്നീട് സിജോ പറയുന്നുണ്ട് ഞാൻ ഇവിടെ പ്രൊവോക്ക് ചെയ്തതാണ് റോക്കിയെ പ്രവോക്ക് ചെയ്തതാണെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് അല്ല ഞാൻ പോലും ആ സമയത്ത് വിചാരിച്ചിരുന്നില്ല നമ്മൾ ഒരുപാട് വഴക്കുണ്ടാക്കാറുണ്ട് അടികൂടാറുണ്ട് പക്ഷെ ഞാൻ പോലും ആ സമയത്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അവനും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അവൻ്റെ കയ്യബദ്വത്താൽ പറ്റി പോയതാണ് എന്ന് പറഞ്ഞ് റോക്കി പറയുന്നുണ്ട് അല്ല സിജോ പറയുന്നുണ്ട് ഇനി അങ്ങോട്ട് എന്താവും ഏതാവും എന്നുള്ള കാര്യം ഒരു പിടിയുമില്ല നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്ത് തന്നെ ഇരുന്ന് അറിയാം എന്താകും എന്നുള്ളത് ഇനിയിപ്പോൾ നോമിനേഷനാണ് ബാക്കിയുള്ളത് നോമിനേഷൻ വരട്ടെ നോമിനേഷനിൽ ജാസ്മിൻ പത്ത് ഓട്ടുകളോടുകൂടി ഉണ്ടെന്നാണ് അറിയാൻ പറ്റിയത് നമുക്ക് നോക്കാം അത് ശരിയായ വാർത്ത തന്നെ എന്നുള്ളത് ക്യാപ്റ്റൻസിയിൽ സിജോ ഉണ്ട് നമ്മുടെ ടീമുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് കുറച്ച് നേരം എനിക്കൊന്ന് ലൈവ് മിസ്സായിപ്പോയി അപ്പം ടീമുകളുടെ ഡ്യൂട്ടീസ് അങ്ങോട്ടും കൊണ്ട് മാറിയിട്ടുണ്ട് നമ്മുടെ പവർ റൂമിലുള്ളവർ ജാൻമണി യമുന ശ്രീരേഖ ഗബ്രി ജാസ്മിൻ ഇവർ നേരെ ടണൽ റൂമിലേക്ക് വന്നിരിക്കുന്നതാണ് കാണാൻ പറ്റുന്നത് പിന്നെ നെസ്റ്റിലുള്ളവരൊക്കെ മാറിയിട്ടുണ്ട് നെസ്റ്റിലുള്ളവർ മാറി ഡെന്നിലാണുള്ളത് ഡെന്നിലുള്ളവർ മാറി നെക്സ്റ്റ് ഡേ ആണുള്ളത് ഡോ ജോലിയൊക്കെ ഷിഫ്റ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കറക്റ്റ് ഞാനൊന്നും ആ ഒരു കുറച്ച് ടൈമിൽ ലൈവ് വിട്ടു പോയതുകൊണ്ട് എനിക്ക് പറ്റിയിട്ടില്ല ആ ലൈവ് കണ്ടവർ എനിക്കൊന്നും ആ ഒരു ആരൊക്കെ ഏതൊക്കെ ടീമുകൾ കിട്ടി എന്നുള്ളത് എനിക്കൊന്നും അപ്ഡേറ്റ് ചെയ്ത് തരണം കേട്ടോ ടീമുകൾ എങ്ങനെയാണ് മാറിയത് അല്ലെങ്കിൽ പവേഴ്സൊക്കെ കാര്യങ്ങൾ എങ്ങനെയാണ് അപ്പം ഇന്ന് നോമിനേഷൻ ഉണ്ടാകാൻ നമുക്കറിയാം ഈ ഒരു സീസണിൽ രാത്രിയാണ് നോമിനേഷൻ വരുന്നത് ബാക്കിയുള്ള മുൻ മുൻകാല സീസണിലൊരു വൈകുന്നേരത്തിനകത്ത് തന്നെ നോമിനേഷൻസ് വരും പക്ഷേ ഈ സീസണിൽ രാത്രിയാണ് ഒരു ഏഴെട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് സാധാരണ നോമിനേഷൻ വരുന്നത് അപ്പം ഒരുപാട് പേര് തവണ നോമിനേഷൻ വരാൻ ചാൻസ് ഉണ്ട് ആരൊക്കെയാണ് ഡയറക്റ്റ് നോമിനേറ്റ് ആവുന്നത് നോക്കാം നമുക്ക് ആരൊക്കെയാണ് പുറത്താകാൻ പോകുന്നത് നോക്കാം അപ്പോൾ റോക്കി പുറത്തായി ഇനി എങ്ങനെ ഗെയിം മുന്നോട്ട് പോകും എന്നറിയാനായിട്ട് ഞാനും ത്രില്ലിങ്ങിലാണ് കാരണം ഈ പറയുന്ന പോലെ വലിയൊരു കണ്ടന്റ് മേക്കിംഗ് ആയിട്ടുള്ള രതീഷ് പുറത്തുപോയപ്പോൾ തന്നെ ഒരു ബിഗ് ക്വസ്റ്റൻ ആയിരുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചോദിക്കാം അങ്ങനെയാണ് സീസൺ ഫോറില് റോബിൻ പുറത്ത് പോയതിനേഷും നടന്നില്ലെന്ന് സീസൺ ഫോർ എന്ന് പറയുമ്പോൾ ഒരുപാട് കണ്ടന്റ് മേക്കേഴ്സ് അവിടെ ഉണ്ടായിരുന്നു ഈ പറയുന്ന ദിൽഷി ആയാലും ബ്ലസ്ലി ലക്ഷ്മിപ്രിയ റിയാസ് ജാസ്മിൻ ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഈ പറയുന്ന റോബിൻ റിജക്റ്റ് ആയതിനു ശേഷം പക്ഷേ അങ്ങനല്ല ഈ സീസൺ സിക്സിനെ കുറിച്ച് എടുത്ത് പറയുമ്പോൾ വളരെ ചുരുക്കം ചില ആൾക്കാർ മാത്രമാണ് കണ്ടന്റ് ഉണ്ടാക്കുന്നത് ആരൊക്കെ ജാസ്മിൻ ഗബ്രി സിജോ പിന്നെ രതീഷ് ഈ പറയുന്ന റോക്കി ഇവർ ഇത്രയൊക്കെയാണ് അപ്പോൾ ഇതിനകത്തുനിന്നാണ് ഈ രതീഷും റോക്കിയൊക്കെ കൊഴിഞ്ഞു പോയിരിക്കുന്നത് അപ്പോൾ ഇനി എങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കും എന്നുള്ള കാര്യം അറിയില്ല വരും ദിവസങ്ങൾ നമുക്ക് കണ്ട് തന്നെ അറിയാം എങ്ങനെയൊക്കെയാണ് സീസൺ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ലൈവിലിപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നടന്ന നടന്നെല്ലാവരും കരഞ്ഞു വിളിച്ച് മരണവീട് പോലത്തെ അവസ്ഥയിലിരിക്കുവാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക റോക്കിയുടെ ഭാഗത്താണോ ശരി സിജോടെ ഭാഗത്താണോ ശരി ഒരുപാട് പേര് രണ്ട് ഭാഗവും പറയുന്നുണ്ട് എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാനൊരു പാർഷാലിറ്റി പറയുന്നതെന്നല്ല ഫിസിക്കൽ അസോറിറ്റീസ് അത് എഗ്രിമെൻറ്റിനെതിരായിട്ടുള്ള സംഭവമാണ് പ്രൊവോക്കേഷൻ നമുക്ക് ഏതുവരെ ആ ഒരാളുടെ ദേഹത്തൊക്കെ നമുക്ക് തൊടാം പക്ഷെ അസൾട്ട് ഈസ് അസൾട്ട് അല്ലേ ഒരാളെ ദേഹത്തെ പിടിച്ച് തള്ളുന്നതായിക്കോട്ടെ പഞ്ച് ചെയ്യുന്നതായിക്കോട്ടെ അത് അസൾട്ട് എന്ന് പറഞ്ഞാൽ അസൾട്ടാണ് അത്രേ പറയാനുള്ളൂ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റില്ലെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അസൾട്ട് ഈസ് അസൾട്ട് എനിക്ക് അത്രേ പറയാനുള്ളൂ അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം വരാൻ വിശേഷമായിട്ട് വരാം എനിക്ക് കിടന്ന് അലയ്ക്കാൻ വയ്യാത്തത് ഇനിയിപ്പോൾ കുറെ അന്തങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ റോക്കിയുടെ ഫാനാണ് അതുകൊണ്ടാണ് ഞാൻ കിടന്ന് അലയ്ക്കാതെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് അല്ല എനിക്ക് വയ്യ നോമ്പാണ് തൊണ്ടയൊക്കെ ആകെ ഒരുമാതിരി ഇരിക്കുകയാണ് അപ്പൊ ഞാൻ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം അപ്പൊ അതുവരേക്കും ബൈ ആൺ